നമസ്കാരം. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ലെബനനിൽ നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പുറത്ത് വന്നിരുന്നതുമില്ല. എന്നാൽ ഇന്ന് ഇത് സംബന്ധിച്ച ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് വിദേശ മാധ്യമങ്ങൾ. ഈ രണ്ട് ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ പരിക്കേറ്റ 1500 ഹിസ്ബുള്ള പ്രവർത്തകർ, അവർക്ക് ഇനി ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ഇവരുടെ മിക്കവാറും എല്ലാവരുടെയും തന്നെ കാഴ്ച നഷ്ടപ്പെടുകയും കൈകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചിലർക്ക് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടപ്പോൾ ചിലർക്ക് രണ്ട് കൈകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പേജറുകൾ പ്രവർത്തിക്കുന്നതിനായി മുഖത്തിനടുത്തേക്ക് ഉയർത്തി നോക്കുന്ന സമയത്തായിരുന്നു ഇവയെല്ലാം തന്നെ പൊട്ടിത്തെറിച്ചത് എന്നുള്ളത് കൊണ്ട് പലരുടെയും കൈകളും ഒപ്പം മുഖത്ത് ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് കണ്ണുകളും നഷ്ടപ്പെടുകയായിരുന്നു. ലെബനനിലെ ഇറാൻ അംബാസഡർക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇറാൻ അംബാസഡറുടെയും കണ്ണിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു, മറ്റേ കണ്ണ് ഇപ്പോൾ ചികിത്സയിലാണ്. അതും അതീവ ഗുരുതരാവസ്ഥയിലാണ്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതെങ്ങനെ ഇറാൻ അംബാസഡറുടെ കൈവശവും ഈ പേജർ വന്നു എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇതുകൂടാതെ ഇറാൻ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അയാളുടെ കൈവശവും ഇത്തരത്തിലുള്ള ഒരു പേജർ ഉണ്ടായിരുന്നു എന്ന സംശയം ഇപ്പോൾ വ്യാപകമായി ഉയരുന്നു. എന്തായാലും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ്. ഹിസ്ബുള്ളയ്ക്ക് 10,000 അണികളുണ്ട് എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. ഹമാസിനേക്കാൾ ശക്തരാണ് ഹിസ്ബുള്ള എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഇപ്പോഴും അവർ ഇസ്രയേലുമായി നിരന്തരം ഏറ്റുമുട്ടലിലാണ്. ഇസ്രയേൽ അതിശക്തമായ ആക്രമണം നടത്തിയിട്ടും അവർ പിടിച്ചുകിലുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിരികെ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്നു. മൊസാദിൻ്റെ ആസ്ഥാനം വരെ ലക്ഷ്യമിട്ട് അവർ മിസൈൽ ആക്രമണം നടത്തി, പക്ഷേ അത് വിജയിച്ചില്ല എന്നുള്ള മറ്റൊരു കാര്യം. ഇവിടെ വരാൻ പോകുന്ന ഒരു ചോദ്യം, ഈ 1500 കാശ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൈകാലുളക്കത്തന്നെ നഷ്ടപ്പെട്ട ഈ മനുഷ്യരെ ഇനി ഹിസ്ബുള്ള എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇവരെ തീവ്രവാദ സംഘടന തന്നെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് ചിന്തിക്കേണ്ടി വരും. ഒരുപക്ഷേ വീട്ടുകാരെയും ഒക്കെ വിട്ട് ആയിരിക്കാം ഒരുപക്ഷെ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി ഇവർ ഇവിടെ പ്രവർത്തിക്കാൻ എത്തിയിട്ടുള്ളത്. കാഴ്ച നഷ്ടപ്പെട്ടു പോയ കൈകളില്ലാത്ത ഇവർക്ക് ഒരു ജോലിയും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഹിസ്ബുള്ള നേതൃത്വത്തെ സംബന്ധിച്ച് അവർ ഇപ്പോൾ സ്വന്തം ജീവന് വേണ്ടി നെട്ടോട്ട ഓടുകയാണ്. പ്രധാനപ്പെട്ട കമാൻഡർമാരെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ഏതാനും കമാൻഡർമാർ മാത്രമാണ്, ഒപ്പം അവരുടെ തലവനായ ഹസൻ നസ്റുള്ളയും. ഇവരെങ്ങനെയാണ് ഈ 1500 സംരക്ഷിക്കുക എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതിദയനീയമായിരിക്കും ഈ മനുഷ്യരുടെയൊക്കെ തന്നെ അവസ്ഥ. ഭീകരത സ്വപ്നം കണ്ട് ശത്രുക്കളെയെല്ലാം കൊന്നു തള്ളുന്നതാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ഈ 1500 വരുന്ന ആളുകൾ, അവർ മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ ഇനി ആര് നോക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത്രയും വലിയൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. അതിന് പ്രതികാരം വീട്ടാനാണ് ഇന്ന് മൊസാദിൻ്റെ ഓഫീസിലേക്ക് ഇവർ മിസൈൽ അയച്ചത് എന്നാണ് ഹിസ്ബുള്ള വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഹിസ്ബുള്ളയുടെ ഈ അണികൾക്ക് ഇനി ആരാണുള്ളത് എന്ന് ചോദിച്ചാൽ ഇനി ആരുമില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറുപടി. ഇവരിൽ പലരും എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. കാഴ്ചയില്ലാത്തവരുടെ പ്രശ്നങ്ങൾ മറ്റൊരു വശത്തും. ഏതായാലും ഹസൻ നസ്റുള്ളയൊക്കെ പോലെയുള്ള യാതൊരു മനുഷ്യത്വവും തൊട്ടുതിണ്ടിയിട്ടില്ലാത്ത നേതാക്കളെ സംബന്ധിച്ച് ഇതൊന്നും അവർക്ക് ബാധകമല്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. അണികളെ കൊല്ലാൻ കൊടുത്തിട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സുഖജീവിതം നയിക്കുന്നവർ തന്നെയായിരുന്നു ഹമാസിൻ്റെ തലവനായ ഇസ്മായിൽ ഹനിയയും അതുപോലെ ഈ നസ്റുള്ളയും എല്ലാം തന്നെ. അതുകൊണ്ട് കൂടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്കത് ബാധകമല്ല. അവർക്ക് അവരുടെ സ്വന്തം കാര്യവും അവരുടെ മക്കളുടെ വ്യവസായങ്ങൾ, അത് പല വിദേശ രാജ്യങ്ങളിലൊക്കെ പടർന്നു കിടക്കുന്ന വ്യവസായങ്ങൾ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഈ മനുഷ്യരുടെ കാര്യം ഇനി അങ്ങോട്ട് കഷ്ടത്തിലാവും തന്നെയാണ് സാധ്യത. ഒരു പക്ഷേ ഹിസ്ബുള്ളയുടെ ഒരു രീതിയൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ക്രൂരകൃത്യങ്ങൾക്കനുസരിച്ച് സ്വന്തം അണികളെപ്പോലും ഇനി അവർക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ വധിക്കുന്ന രീതി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും അന്ന് അവിടെ ആശുപത്രികളിൽ കണ്ട കാഴ്ചയെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു, തന്നെ ഞെട്ടിപ്പിച്ചു എന്നാണ് ആ കാഴ്ചകൾ. കാരണം പലരുടെയും മുഖത്ത് മാംസമില്ലായിരുന്നു, എല്ലുകൾ മാത്രം. ഇവർക്ക് പലർക്കും ബോധമുണ്ടായിരുന്നു. അതുപോലെ കൈകാലുകൾ നഷ്ടപ്പെട്ട ഒരു അച്ഛനും മകനും ഒരു കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്ത സംഭവമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ അച്ഛനും മകനും ഒരാൾ ഹിസ്ബുള്ള തീവ്രവാദിയായിരിക്കാം. പെട്ടെന്ന് കൈവശമുണ്ടായിരുന്ന പേജർ ശബ്ദിക്കുന്നു. ഇതിനകത്ത് നോക്കുന്ന നിമിഷം തന്നെ അടുത്ത് കാണുന്ന കാഴ്ച ഈ മകൻ്റെ കൈ
കാറിന് പുറത്തേക്ക് പറന്നു പോകുന്നതാണെന്ന്. അത്രയും ശക്തമായ സ്ഫോടനമാണ് നടന്നത്. ഇതെങ്ങനെയാണ് സ്ഫോടകവസ്തുക്കൾ ഇതിലുള്ളിൽ നിറച്ചതെന്നുള്ള സംബന്ധിച്ച അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആർക്കും ഇത് സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല. ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് ദുരൂഹതകൾ തുടരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. ഒരു മലയാളിയുടെ പേര് വരെ ഒടുവിൽ അതിൽ പരാമർശിക്കപ്പെട്ടു. പക്ഷെ ആർക്കും അറിയില്ല ഈ രണ്ട് ദിവസങ്ങളിൽ അവിടെ പേജറും വോക്കി ടോക്കിയും പൊട്ടിത്തെറിച്ചത് എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നും ഉള്ളത്. എന്തായാലും തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് ഇതൊരു പാഠമാണ്. ഈ 1500 പേരുടെയും ജീവിതം അന്ധകാരത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ എന്ത് ചെയ്യും എന്നുള്ളത് ശരിക്കും അവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയായിരിക്കാം. ഹിസ്ബുള്ള ഒരിക്കലും ഇവരെ കൂടെ കൊണ്ടു നടക്കും എന്ന് നമുക്ക് കരുതാനാകില്ല എന്നുള്ളതും 100% ഉറപ്പാണ്.